നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരത്തിൽ KSRTC ബസ് ഡ്രൈവർ യദുവുമായുള്ള തർക്കമുണ്ടായ സംഭവം അങ്ങനെ പെട്ടെന്നൊന്നും ആരും മറക്കാനിടയില്ല. ഇപ്പോഴിതാ 30-ാം തീയതി മേയർ ആര്യ രാജേന്ദ്രന്റെയും യദുവിന്റെയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിധി പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോടതി. കഴിഞ്ഞ ദിവസമാണ് കേസ് പരിഗണിച്ച കോടതി വിധി പറയാനായി 30-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കും ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ടിലാണ് ഇരുവർക്കും ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ സച്ചിൻ ദേവ് ബസിനുള്ളിൽ അതിക്രമിച്ചു കയറിയിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഡോറ് യദു തന്നെ തുറന്നു കൊടുക്കുകയായിരുന്നുവെന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയാണ്. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയ അസഭ്യം പറഞ്ഞു എന്നായിരുന്നു ഡ്രൈവർ യദുവിന്റെ പരാതി. MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയതിന് തെളിവ് കണ്ടെത്താനായിട്ടില്ല എന്നും അതിനാൽ തന്നെ ഈ പരാതി നിലനിൽക്കില്ല എന്നും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയാണ്. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ 30-ന് വിധി പറയും. സംഭവം നടക്കുമ്പോൾ മേയറോ ഭർത്താവോ മോശം വാക്കുകൾ ഉപയോഗിച്ചതായി സാക്ഷികളിൽ ആരും തന്നെ പറയുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. അനുവദിച്ച റൂട്ടിലൂടെയല്ല യദു ഓടിച്ചത് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബേക്കർ ജംഗ്ഷൻ വഴി തമ്പാനൂരിലേക്ക് പോകേണ്ടിയിരുന്ന ബസ് PMG പാളയം VJT റൂട്ടിലാണ് സഞ്ചരിച്ചത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യദുവിന്റെ പേരിൽ നിയമം പേരൂർക്കട തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെ കേസുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുകയാണ്. താൻ സമർപ്പിച്ച പരാതിയിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു യദുവിന്റെ ആവശ്യം. ഏതായാലും നിലവിൽ ഇതാ കേസുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ കേസിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വഴിതിരിച്ച് വിട്ടിരിക്കുന്നത് യദുവിനെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. കാരണം യദുവിനെ ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിലൊക്കെ തന്നെ യദുവിനെതിരെയുള്ള പോയിന്റുകളാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ യദു റൂട്ട് തെറ്റിച്ചോടിക്കുന്നു, യദു ആണ് അസഭ്യവാക്കുകൾ പറഞ്ഞത്, യദു കള്ളക്കേസ് കൊടുത്തു എന്നടക്കം യദുവിനെതിരെ തിരിയുന്ന കാര്യങ്ങളാണ് കോടതിയിൽ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോടതിയും പറഞ്ഞ കാര്യം എന്താണ്, ഈ ഒരു പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിൽ തൃപ്തികരമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടിൽ തൃപ്തികരമാണ് എന്ന് കോടതിയും പറയുന്നുണ്ട്. അപ്പോൾ യദു വീണ്ടും ഈ യദുവിനെതിരെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാകുന്നു കാര്യങ്ങൾ. മാത്രമല്ല പോലീസിന്റെ റിപ്പോർട്ട് കോടതിയുടെ നടപടിക്ക് ശേഷം മാത്രമായിരിക്കും KSRTCയെ യദുവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള നടപടികൾ എന്താണ് എന്നുള്ളത്. ഏതായാലും യദുവിലേക്ക് കാര്യങ്ങൾ നീങ്ങി, യദുവിനെ കൊടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നു എന്ന് വേണം കരുതാൻ. 30-ാം തീയതി വരെ കാത്തിരിക്കാം, എന്തായിരിക്കും കോടതിയുടെ വിധിയെന്ന് അറിയാൻ.